നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക്, കമ്പ്ലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും സ്വാഗതം. നമ്മൾ ഇന്നും സംസാരിക്കാൻ പോകുന്നത് ഫിഫ വേൾഡ് കപ്പ് നമ്മളെ റൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. റൗണ്ട് പോരാട്ടം, ഒന്നാം റൗണ്ട് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വേൾഡ് കപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങൾക്കകത്ത് മിഡ്ഫീൽഡേഴ്സ്, ഗോൾ കീപ്പർമാർ, അതുപോലെ തന്നെ സ്ട്രൈക്കേഴ്സ്, അങ്ങനെ പല ആളുകളെ സംബന്ധിച്ചും ചർച്ച ചെയ്യാറുണ്ട്. കാരണം ബലണ്ടിയോർ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ നേടുന്നത് സ്ട്രൈക്ക് ചെയ്യുന്ന സ്ട്രൈക്കേഴ്സിന് മാത്രമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബലണ്ടിയോർ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ചർച്ചയിൽ നിന്ന് മാറി നമുക്ക് ബലണ്ടിയോർ പുരസ്കാരം നേടിയിട്ടുള്ള ഏറ്റവും റീസെൻ്റ്ലി എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത് ബലണ്ടിയോർ പുരസ്കാരം നേടിയിട്ടുള്ള ഒരു ബാക്ക്, സെൻട്രൽ ബാക്ക് ആയിട്ടുള്ളൊരു പ്ലെയറിനെ പറ്റി നമുക്ക് സംസാരിക്കാം. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സഹകരിക്കുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1973 സെപ്റ്റംബർ 13 നേപ്പിൾസിൽ, നേപ്പിൾസ് എന്ന് പറയുന്ന ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്ത് നേപ്പിൾസിൽ ജനിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമായിട്ട്, ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ആധാരമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോളർ എന്ന് പറയുന്ന ബലണ്ടിയോർ പുരസ്കാരം, ഗോൾഡൻ ബോൾ കൊടുക്കുന്ന പുരസ്കാരവേദിയിൽ 2006 തൻ്റെ ചരിത്രപരമായ നേട്ടത്തെ അദ്ദേഹത്തിന് എടുത്തു കാണിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മികവായിട്ട് നമ്മൾ കാണുന്നത്. ചരിത്രത്തിൽ മാൽദീനിക്ക് ശേഷം ഇറ്റലി എന്ന് പറയുന്ന ടീമിനെ നയിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രതിഭാധനനായ സെൻട്രൽ ബാക്ക് പൊസിഷൻ കളിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ്. സെൻട്രൽ ബാക്ക് ഫുട്ബോളിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹത്തെ കവച്ചു വെച്ചിട്ട് മറ്റൊരാളെ സംബന്ധിച്ച് പേര് പറയാൻ എനിക്ക് കഴിയുന്നില്ല, ബാക്കിയുള്ളവർക്കൊക്കെ അഭിപ്രായം ഉണ്ടായിരിക്കും. എനിക്കങ്ങനെ കഴിയുന്നില്ല. കാരണം ഫാബിയോ കന്നവാരോ എന്ന പേര് സുശക്തമായി നിലനിൽക്കുന്നൊരു പേരാണ്. അത് ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. കാരണം ഇറ്റലി 2006 മാൽദീനിക്ക് ശേഷം ഇറ്റലി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പിന്നോക്ക ഡിഫൻഡറുടെ നേതൃത്വത്തിൽ മത്സരിക്കാൻ ആ ടീമിനെ മികച്ച രീതിയിൽ നയിച്ച് ട്രോഫി മേടിച്ചു കൊടുക്കുക, ഏറ്റവും മികച്ച ഒരു നേതൃസ്ഥാനം വഹിച്ചിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ഫാബിയോ കന്നവാരോ. ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് അടയാളപ്പെടുത്തുന്നത് ബെർലിൻ മതിൽ എന്ന് തന്നെയാണ്. അതിന് വളരെ സുശക്തമായ കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം വളരെ വേഗതയേറിയ ഒരു പാഠവും വളരെ വേഗതയേറിയ ഫുട്ബോൾ പ്രകടനം, ടാക്കിൾ ചെയ്ത് ആളുകളെ താഴെ വീഴ്ത്തുന്നതിൽ മാത്രമല്ല ഒരു ഡിഫൻഡറുടെ കടമ ബോൾ ക്ലിയർ ചെയ്യുന്നതിനകത്ത് ഏറ്റവും പ്രധാനനായിട്ടുള്ളൊരു കളിക്കാരനായിരുന്നു ഫാബിയോ കന്നവാരോ. തന്നെ ഫുട്ബോൾ ജീവിതം തുടങ്ങുന്നത് നാപ്പോളിക്കും പാർമയ്ക്കും വേണ്ടി കളിച്ചുകൊണ്ടാണ്. 1988 ആദ്യമായിട്ട് അദ്ദേഹം അണ്ടർ 15 ടീമിന് നാപ്പോളിക്ക് വേണ്ടി കളിക്കുന്നു. തുടർന്ന് നാപ്പോളിക്ക് വേണ്ടിയിട്ടും പാർമയ്ക്ക് വേണ്ടിയിട്ടും വന്നു. അതിനുശേഷം ജുവന്റസ് റയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചു. അങ്ങനെ റയൽ മാഡ്രിഡിന് വേണ്ടി ഉൾപ്പെടെ കളിക്കുന്ന സമയത്താണ് 2006 ഫിഫ വേൾഡ് കപ്പ് വരുന്നതും അദ്ദേഹം ആ ടൂർണമെന്റ് വിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അകത്ത് ആ ടീമിനെ ആകെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് എക്കാലത്തെയും മികച്ച ഒരു ബാക്ക്, സെൻട്രൽ ബാക്ക് പൊസിഷൻ കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് പ്രിയപ്പെട്ട ഫാബിയോ കന്നവാരോ. ആ പേര് എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർമ്മ വരും. ബാക്ക്, സെൻട്രൽ ബാക്ക്, ബാക്കോട് പൊസിഷൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ഓർക്കുമ്പോൾ ജുൽബർട്ടോ സിൽവ, ബ്രസീലിൻ്റെ ജുൽബർട്ടോ സിൽവയെ സംബന്ധിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ ഇയാളെ ഓർമ്മ വരും. തിയാഗോ സിൽവ കളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇയാളെ ഓർമ്മ വരും. ബാഴ്സലോണയുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്ന പുയോളിൻ്റെ കാര്യം ആർക്കുമ്പോൾ ഇദ്ദേഹത്തെ ഓർമ്മ വരും. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്ലെയേഴ്സിനെ സംബന്ധിച്ച് ഇങ്ങനെ ഓർക്കുന്ന സമയത്ത് ഫാബിയോ കന്നവാരോ എന്ന് പറയുന്ന 5 അടി 8 ഇഞ്ചുകാരനെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരും.
ഫിഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും മികച്ച ഒരു പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹത്തെ ഓർക്കേണ്ടതായിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഇത്ര ഒരു വീഡിയോ ചെയ്തത്. നമ്മളിപ്പോഴും വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന പേര് ബെർലിൻ മതിൽ എന്നാണ്. നമ്മുടെ ക്രിക്കറ്റിലെ ദ്രാവിഡിനെ സംബന്ധിച്ച് പറയത്തില്ലേ, ദി വോൾ ദ ഗ്രേറ്റ് വോൾ എന്ന് പറയുന്നത് പോലെയാണ് ഫുട്ബോളിൽ ഫാബിയോ കന്നവാരയെ സംബന്ധിച്ച് പറയുന്നത്.